पापा दा खा ले का खा ले എന്താ സൈദിക്കാ മോളെ നിക്കാവിന്റെ കാര്യൊക്കെ അറിഞ്ഞില്ലേ പണം തന്നെയാണ് എല്ലാത്തിനും പ്രശ്നം ഇവനാണെങ്കിൽ ഇത്രയും പഠിച്ചിട്ടും ഇതുവരെ ജോലിയൊന്നും ആയില്ല ആ മോൻ നടന്നു ബാപ്പ ഇപ്പോ വന്നേക്ക ശരി ബാപ്പ ഖാലിദിനോട് ഒരു കാര്യം ചോദിക്കണ്ടായിരുന്നു അതുകൊണ്ടാ നിന്നെ പറഞ്ഞോളൂ സൈദിക്കാ അത് ഒരു 200 രൂപ ഉണ്ടാവോ എടുക്കാൻ ഫൈസലിന് ഒരു ഇന്റർവ്യൂ ഉണ്ട് നാളെ തിരുവനന്തപുരത്ത് എത്തണം അത് ശരി എന്നിട്ടാണോ സൈദിക്ക മടിച്ചു മടിച്ചു നിന്നത് ദാ ഒരു 100 രൂപ കൂടലുണ്ട് യാത്രയല്ലേ കയ്യിൽ ഇരിക്കട്ട ആവശ്യം വരും വലിയ ഉപകാരം അല്ലാ രക്ഷിക്കട്ടെ മോൻ ചെല്ലേ അല്ല എല്ലാത്തിനും സമയം കണ്ടിട്ടുണ്ട് ബേജാറാകണ്ട എന്നാ ഞാൻ വരട്ടെ ബാബ സന്തോഷം ജബ്ബാറും ഇന്റർവ്യൂ ഉണ്ട് അവർ ബസ് സ്റ്റാൻഡിന് അടുത്ത് റെസ്റ്റോറന്റിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് പോട്ടെ ബാബ ശരി അല്ലാ തുണയ്ക്കട്ടെ சரி பாப்பா मेसेज किटियो बारि वो इंटरव्यू पावप्ड रूम मूं पेड़ वीर सिंह आयु एल आवल अजीति इवर् अश्न हलो ये सर सर वो
ഒന്നിറങ്ങണം. എങ്ങോട്ടാ ഇത്ര ധൃതിയിൽ ഒരു പാച്ചില്? സാർ ഇപ്പൊ വഴി തടഞ്ഞു നിർത്താൻ മാത്രം ഞങ്ങളുടെ ഭാഗത്തു നിന്നെങ്കിലും ഒന്നും അറിയില്ലല്ലേടാ. ഒരു ചിട്ടി കമ്പനി നടത്തി അതിന്റെ മറവിൽ കുറെ ഗുണ്ടകളെയും തീറ്റിപ്പോറ്റി ഏത് തെമ്മാടിത്തരം കാണിക്കാൻ നിനക്കൊക്കെ ആരാടാ ലൈസൻസ് തന്നെ? സാറേ, ലൈസൻസ് എടുത്ത് മാന്യമായ ഒരു ചിട്ടി ഫണ്ട് നടത്തുന്നവരാ ഞങ്ങള്. ഞങ്ങളുടെ ബിസിനസ്സിലെ സത്യസന്ധത കൊണ്ടാ കേരളത്തിൽ അത് ഇത്രയും തഴച്ചു വളർന്നത്. ഓഹോ, പിന്നെ ഇദ്ദേഹം പറഞ്ഞ ഗുണ്ടായിസം, ഈ സമീപ പ്രദേശങ്ങളിൽ എന്തടിപിടി ഉണ്ടായാലും അത് ആനമല ചിട്ടിക്കാരുടെ ഗുണ്ടകളാണെന്നുള്ള ആരോപണം വെറും തെറ്റിദ്ധാരണയാണെന്ന് ഇദ്ദേഹത്തിന് മുമ്പിരുന്ന സാർമാർക്കൊക്കെ നന്നായിട്ട് അറിയാം. അതേടാ, ഇവിടെ മുമ്പുണ്ടായിരുന്നവരൊക്കെ നിന്റെയൊക്കെ പോക്കറ്റിലെ പെടുത്തിരുന്നെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനിവിടെ ചാർജ് എടുത്തത്. 5-8 കൊല്ലം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി, അത് രേഖകളില്ലാതെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഭരണാധികാരികളും രാഷ്ട്രീയക്കാരും പോലീസുകാരും കൈക്കുള്ളിലാകണമെന്നുള്ള വിദഗ്ധോപദേശം അത് നിഷ്പ്രയാസം സാധിച്ചെടുത്തു. അല്ലടാ, ഇത്തരം വിത്തിറക്കാൻ പറ്റിയ വളക്കൂറുള്ള മണ്ണാണല്ലോ നമ്മുടെ ഭരണവർഗം. സാർഭാ, മറ്റടുത്ത മക്കളെ, ഇത് തന്തയ്ക്ക് പറഞ്ഞ കൃഷ്ണഗോപാൽ. നിന്നെയൊക്കെ ഞാൻ കളി പഠിപ്പിക്കും, ഇപ്പൊ നിന്നെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ തെളിവുകളില്ലായിരിക്കും. പക്ഷെ വെട്ടുകൊണ്ട പിള്ളേർക്ക് അക്രമികളെ കണ്ട് തിരിച്ചറിയാൻ പറ്റും. അന്ന് അവന്മാരെ നിന്നെയൊക്കെ ഒരുമിച്ച് ഞാൻ പൊക്കുകയും ചെയ്യും. സൂക്ഷിച്ചോ, ഈ കൃഷ്ണഗോപാൽ യൂണിഫോം ഇട്ടിരിക്കുന്നതേ നിന്നെ പോലുള്ള കുറെ തമ്മാടികളുടെ മൊട്ടകളല്ല. സുരേഷേ, നീ എടുത്തിയാടി ഒന്നും ചെയ്യണ്ട, ഇവൻ ആളിത്തിരി പെശക. എന്ത് പെശകാണെങ്കിലും 2 ദിവസത്തിനകം അവനെ കൊണ്ട് നമ്മുടെ മൊറ്റേതിയാൻ താങ്ങിപ്പിച്ചിരിക്കും. ഞങ്ങൾ ആ റെസ്റ്റോറന്റ് അടുത്തേക്കേ പോയിട്ടില്ല, ഞങ്ങൾക്ക് അറിയില്ല സാർ. കള്ളം പറയുന്നത് ആരാണ്? നിങ്ങളെ കൊണ്ട് പണം നിന്നൊക്കെ ചെയ്ത് പറയടാ. സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല സാർ, ആനവല ചിട്ടീസിന്റെ ഗുണ്ടകളാണ് ചെയ്തത്. മാന്യന്മാരെ കുറിച്ച് അനാവശ്യം പറയുന്നതാ ഇടിച്ചു. നിന്നെ ഇവന്മാരെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ച് എല്ലാം എഴുതി വാങ്ങിച്ച വെള്ളച്ചിലെടുക്കുന്നു സാർ. സാർ സാർ, ഇവരാണ് സാർ ആ പിള്ളേരെ വെട്ടിയ പ്രതികൾ. ഞങ്ങളല്ല സാർ, ആനമലക്കാരുടെ ഗുണ്ടകൾ അത് ചെയ്തത്. ചെയ്യാത്ത കുറ്റം സമ്മതിപ്പിക്കാനായിട്ടാ ഇത്രയും നേരം. എന്താണോ താനീ കാട്ടിക്കുട്ടിയതൊക്കെ? സാർ, ഇവര് പറയുന്ന ഒന്നും വെട്ടേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന പിള്ളേര് പറഞ്ഞല്ലോ ആരൊക്കെയാണെന്ന്. റെസ്റ്റോറന്റിലുള്ളവർക്ക് അവരെ കണ്ടാൽ അറിയാം. ഈ യൂണിഫോം ഇട്ട് കണ്ട സാമൂഹ്യ വിരുദ്ധന്മാരെ കാശും മേടിച്ച് തോന്നയൊക്കെ പറഞ്ഞു വിടോ ഉമ്മാരെയൊക്കെ. ആ ശരി, അത് ഞങ്ങൾ നോക്കിക്കോളാം. ഛേ, ആ സി ഐ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇറങ്ങേണ്ട സമയം കഴിഞ്ഞു എന്ന്. ഇങ്ങനെ ഫയല് മാത്രം ഒപ്പിട്ട് നടന്നാ മതിയോ സൂസന? ഇവള് ജോയിൻ ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞല്ലോടാ സുരേഷേ. എന്തൊരു ഇവള് പെട്ടെന്ന് വീഴുന്ന ടൈപ്പല്ല, വെയിറ്റ് ചെയ്യുന്ന ബുദ്ധി. അങ്ങനെ ഇവളുമാരുടെയൊക്കെ സമയം സൗകര്യം നോക്കി നിൽക്കാൻ നമുക്ക് അവളുടെ നേരം. എന്തായാലും ഞാൻ നാളെ ഇവളെയും കൊണ്ട് പൊന്മുടിയിൽ ഒരു ഒഫീഷ്യൽ വിസിറ്റിന് പോവാ. അപ്പൊ ഞാനോ കുറച്ച് ലേറ്റായിട്ട് പൊന്മുടി ഗസ്റ്റ് ഹൗസിൽ എത്തിയാ മതി. ഇവിടെ ഒരു സൈൻ. ശരി.
विशेष मुदलाली विशेष आनमल चिट्टीसन कीड़ी इन तमिनाटल फोन वि या उ चिट्टिक कृष्णगोपाल सारे वीता पा पणमो कुपयो अंगे उ नी एन प्रदेश नोकी അങ്ങനെ നമ്മുടെ 38-ാമത്തെ ബ്രാഞ്ചിന്റെ ആയുര ആരോഗ്യത്തിന് എടാ രതീഷേ ഇതെല്ലാം നിന്റെ ഒറ്റൊരുത്തന്റെ കഴിവാടാ ഈ മാസം മുതൽ 5000 രൂപ നീ കൂടുതൽ കൺഗ്രാറ്റുലേഷൻസ് താങ്ക്സ് നീ ബസ് വാങ്ങാൻ പറഞ്ഞു ഞങ്ങൾ അത് വാങ്ങി ഇപ്പൊ 12 എണ്ണം ആ നീ തുണിക്കട തുടങ്ങാൻ പറഞ്ഞു അതിപ്പോ ഒരു വലിയ സ്ഥാപനമായി സ്വർണ്ണക്കട തുടങ്ങാൻ പറഞ്ഞു पणय स्वर्ण मुलवा बुद्धि विद्याभ्यास SSLC ബുക്ക് പോലും ഇല്ലെന്നാ വക്കീൽ അർത്ഥമാക്കിയത് അയ്യോ അങ്ങനെയൊന്നും ഞാൻ അർത്ഥമാക്കിയില്ലേ കൂടുതൽ അർത്ഥമാക്കാതെ അതും എടുത്ത് കേറ്റ് എടാ രതീഷേ ദാ നിനക്ക് എൻ്റെ വക ഒരു പ്രസന്റേഷൻ ഐശ്വര്യമായിട്ട് വാങ്ങിച്ചോ എനിക്ക് എന്തിനെ തോക്ക് രാത്രിയെന്നില്ല പകലെന്നില്ല എപ്പോഴും പണവുമായി സഞ്ചരിക്കുന്നവനല്ലേ നീ ഇക്കാലത്ത് എന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല ഇരിക്കട്ടെടോ ഒരെണ്ണം രതീഷേ നീ അസൂസനെ പറഞ്ഞു വിട്ടേ എന്താ കാര്യം അത് പിന്നെ അവള് ശരിയാവത്തില്ല അയ്യോ അല്പം പ്രാരബ്ധക്കാരിയാ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫ മറ്റു പല കാര്യങ്ങളിലും ഓക്കേ അല്ലല്ലോ രണ്ടു പേർക്കും വേറൊന്നും തോന്നരുത് ഈ ഓഫീസ് സ്റ്റാഫിനോട് ഇങ്ങനൊന്നും പെരുമാറരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ അഡ്വൈസ് വേണ്ട ഇവൻ ആക്രാന്ത കൂടി പോയതുകൊണ്ടാ സൂസന്റെ മുമ്പിൽ നാറിപ്പോയത് ഒരാളത്തെ എല്ലാവർക്കും പറ്റാം അപ്പോ ഞാൻ പുറത്തു വെയിറ്റ് ചെയ്യാം മതി चेटा समय पैसे चेटा या पैसे चोरी
ചേച്ചി അറിഞ്ഞില്ലേ ചേട്ടൻ നോക്ക് വാങ്ങി എടാ ബാഗ് പോന്നോക്കടെ അല്ല ചായ നിർത്ത അത് സോമശേഖര മുതലാളിയുടെ വണ്ടിയല്ലേ അതെ മുതലാളിക്ക് എന്താ ഈ സമയത്ത് ഇവിടെ ഒരു ചുറ്റിക്കളി നീ ഒന്ന് ഇറങ്ങിക്കേ ഇതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഉരുക്കാൻ കൊണ്ട് കൊടുക്ക വേണ്ട വേണ്ട ഇന്നലത്തെ അക്കൗണ്ട് ഒന്നും ഇതിൽ ഫീഡ് ചെയ്യണ്ട യെസ് സ്പീക്കിംഗ് ഞാൻ വീഡിയോ ഷോപ്പിൽ നിന്ന് രാജനാ പോലീസ് റെയ്ഡിന് വന്നിരുന്നു എന്നിട്ട് വല്ലതും പിടിച്ചോ ഇല്ല സാർ ഇവിടെ വന്നത് രവീന്ദ്രൻ സാറും ഗ്യാങ്ങും ആയിരുന്നു പേരൊരു ചെക്കിംഗ് നടത്തിട്ട് പോയി പക്ഷെ മറ്റു ഷോപ്പുകളില് സി എ കൃഷ്ണഗോപാൽ സാർ എന്താ നമ്മുടെ വീഡിയോ ഷോപ്പുകളിൽ ഒരേ സമയം റെയ്ഡ് നടക്കുന്നു അപ്പോ സി എ കൃഷ്ണഗോപാൽ നമ്മളെ ഒതുക്കാൻ തന്നെ തീരുമാനിച്ചു നമുക്ക് അദ്ദേഹത്തെ ആദരിക്കാനുള്ള സമയവുമായി സാർ എന്താടാ ഒരാൾ കൊണ്ടുവന്ന് തന്നതാ സാറിന് തരാൻ പറഞ്ഞു കഥ പറയുമ്പോൾ വ്യാജ സീഡി തന്ന് എന്നെ കളിപ്പിക്കാൻ നോക്കുന്നു റാസ്കൽ ഹലോ അയ്യോ സാറേ അത് പൊട്ടിച്ചു കളയല്ലേ ഒന്ന് കണ്ടു നോക്കണം ഒരുപാട് കഥ പറയാനുള്ളതാ Oh my god. എങ്ങനെയുണ്ട് സാറേ ഞങ്ങളുടെ സമ്മാനം ആരാണ് നീ ചുമ്മാ ചലക്കാതറോ സത്യസന്ധനായ സി എ കൃഷ്ണഗോപാന്റെ ഓൺ ഡ്യൂട്ടിയിലെ കാമകേളികൾ ആരാ നിങ്ങൾ നിങ്ങൾക്ക് എന്താ വേണ്ടത് അങ്ങനെ വഴിക്ക് വാ ഇന്ന് താൻ ഞങ്ങളുടെ വീഡിയോ ഷോപ്പ് റെയ്ഡ് ചെയ്യിച്ചില്ലേ അയ്യയ്യേ എന്നിട്ടും തനിക്ക് കിട്ടിയത് ആറേഴെണ്ണമല്ലേ ഏതായാലും ഞങ്ങളൊന്ന് തീരുമാനിച്ചു ഞങ്ങളുടെ അടുത്ത ബ്ലൂ ഫിലിമിലെ നായകൻ സാറ് തന്നെ മിക്കവാറും ഒറ്റ രാത്രി കൊണ്ട് മാക്സിമം ആളുകൾ അത് കണ്ടിരിക്കും അത് കഴിഞ്ഞ് പത്രക്കാർ പക്ഷെ അതിനു മുമ്പ് അരുത് എന്റെ കരിയർ നശിപ്പിക്കരുത്
എന്റെ ഭാര്യയും മക്കളും ഇതറിഞ്ഞാൽ അത് തന്നെയാണോ പറഞ്ഞു വരുന്നത്? ഇതിന്റെ ഓരോ കോപ്പികൾ ഉദ്യോഗസ്ഥയായ തന്റെ ഭാര്യയ്ക്കും എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന തന്റെ മകൾക്കും ആദ്യമേ അങ്ങ് അയച്ചു കൊടുക്കാനാ ഞങ്ങളുടെ തീരുമാനം. പ്ലീസ് എന്നെ ദ്രോഹിക്കരുത്. പെമ്പിള്ളാരുമായി കെട്ടിമറിയുമ്പോ ഇതൊന്നും ഓർത്തില്ല താൻ. പോട്ടെ സാറേ, നമുക്കതങ്ങ് മറന്നു കളയാം. തെറ്റുപറ്റാത്ത പോലീസുകാരുണ്ടോ? ഇനി മുതലേ നമ്മള് ഫ്രണ്ട്സാ. നമുക്ക് കൈകോർത്ത് ഒന്നിച്ചൊരു യാത്ര. എങ്ങനെയുണ്ട്? എന്താ സാറൊന്നും മിണ്ടാത്ത? നമുക്ക് നേരിലൊന്ന് കാണണ്ടേ? സമയവും സ്ഥലവും അറിയിച്ചേക്കാം, ബാക്കിയൊക്കെ നേരിൽ. ഓക്കെ. ഹലോ ഹലോ, വരണം സാർ. സാറ് വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. വന്നല്ല പറ്റൂ. സോറി, എന്നോട് ക്ഷമിക്കണം, എന്നെ ഒന്നും ചെയ്യരുത്. എന്റെ ജീവിതം തകർക്കരുത്. സാറെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സാറിനെ ഞങ്ങൾ ഉപദ്രവിക്കൂ. സാറേ, സാറ് ഞങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കാനാ തോന്നുന്നത്. എന്നെ നശിപ്പിക്കരുത്, ആ ഒറിജിനൽ സി ഡി എനിക്ക് തരണം. ഒരു കോപ്പി എടുത്ത ശേഷം ഒറിജിനൽ സി ഡി തന്ന് എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്ന് പറഞ്ഞ് സാറിനെ ആശ്വസിപ്പിച്ച് ഞങ്ങൾക്ക് ഇവിടുന്ന് പറഞ്ഞുവിടാം. പക്ഷേ ഞങ്ങളത് ചെയ്യില്ല. വിശ്വാസവഞ്ചന ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങളെ വിശ്വസിച്ചവരെ ഞങ്ങൾ ചതിക്കില്ല. ഞങ്ങളെ ചതിച്ചവരെ വെറുതെ വിടുകയില്ല. അത് ആനമലക്കാരുടെ ഒരു പോളിസിയാ. ലക്ഷക്കണക്കിന് നിക്ഷേപകരുടെ വിശ്വാസമാണ് ഞങ്ങളുടെ മുടക്കുമുതൽ. സാമാന്യ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഞങ്ങൾ ഈ നിലയിലെത്തിയതും ആ വിശ്വാസം കൊണ്ടാ. അല്ലാതെ സാർ അന്ന് പറഞ്ഞ പോലെ ആനമലക്കാർ ആരുടെയും താങ്ങിയിട്ടല്ല. നമ്മൾ ഫ്രണ്ട്സായ സ്ഥിതിക്ക് സാറിന് ഒരു കുഴപ്പവും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. എന്തു വേണമെങ്കിലും ഈ അനിയന്മാരോട് പറയാൻ നാണിക്കണ്ട. അതുകൊണ്ട് സാറും ആവശ്യം വരുമ്പോൾ ഞങ്ങളെ സഹായിക്കണം. സാറിന് അതുകൊണ്ട് നേട്ടമല്ലാതെ ഒരു കോട്ടവും ഉണ്ടാവുകയല്ല. എങ്കിലും ആ സി ഡി ദാണ്ട് കിടക്കണം. സാർ ഇത്ര ഭീരുവാണോ? സാർ അതങ്ങോട്ട് മറന്നുകള. ഞങ്ങൾക്ക് രണ്ടാക്കും, അല്ലാതെ ഈ സംഭവം വേറൊരാൾക്ക് അറിയില്ല. സീഡി ഞങ്ങളെ നശിപ്പിച്ചാലോ? ഞങ്ങൾക്ക് പോരെ. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഭരണവർഗത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് സാറിന് ഒരു ഡി വൈ എസ് പി ആക്കാൻ ഞങ്ങൾക്ക് നിഷ്പ്രയാസം കഴിയും. സംശയിക്കണ്ട, സാറിന് ഞങ്ങളെ വിശ്വസിക്കാം. സാറിന്റെ ഒരു കാര്യം അങ്ങോട്ട് കഴിക്കട്ടെ. എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. തങ്കി, എത്രയും പെട്ടെന്ന് എനിക്ക് ആനമൽ ചുറ്റിൽ നിന്നും തലവരണം. അതിനെന്തുണ്ടായി? ഓഫീസിലെന്താ കുഴപ്പം? 5000 രൂപ ശമ്പളം കൂട്ടിത്തന്നത് ഈയിടെയല്ലേ. പക്ഷേ എന്തോ അവിടെ കാര്യങ്ങളും നേർവഴിക്കല്ലേ പോകുന്നത്. അവർ മനുഷ്യരല്ല, മൃഗങ്ങളാ. മറ്റുള്ളവരുടെ വേദനയും പ്രശ്നങ്ങളും എന്തിന്? ജീവൻ പോലും അവർക്ക് പ്രശ്നമല്ല. നാളെ നാളെ പക്ഷെ എന്നോടും. ഏട്ടാ,
നിസ്സഹായരായ കുറെ പെൺകുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും കണ്ണീരും ശാപവും, പിന്നീട് അതിന്റെയൊക്കെ ഒരു അംശം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പതിക്കില്ലേ? മതി, നമുക്ക് ആ ജോലിയും അവരുടെ പൈസയും വേണ്ടെന്ന് വെച്ചാ പോരെ, വേറെ എന്തെങ്കിലും നോക്കാം. വേറെ ജോലി എക്സ്പീരിയൻസ് ഇതിലല്ലേ. ഏട്ടന് വക്കീലിനോട് ഒരു അഭിപ്രായം ചോദിച്ചൂടെ? ചോദിച്ചു, റഹീം സാറിനും മടുത്തിരിക്കുന്നു. മേലിൽ ആനമല ചിറ്റീസിന്റെ കേസുകൾ എടുക്കില്ലെന്ന തീരുമാനം. കാര്യങ്ങൾ എത്രത്തോളം എത്തിയോ? അപ്പോ ഇനി ഒന്നും ആലോചിക്കാനില്ല. ഏട്ടൻ നാളെ തന്നെ അവരോട് വിവരം പറഞ്ഞു പോന്നേക്ക്. വേണ്ട, ഇനിയൊരു മറുചിന്ത വേണ്ട. സത്യസന്ധമായിട്ട് ഒരു ചിട്ടി ഫണ്ട് നടത്താനാവില്ലേ? വേണമെങ്കിൽ എന്റെ സ്വർണം മുഴുവൻ എടുത്തോളൂ, പോരെങ്കിൽ ബീച്ചിനടുത്തുള്ള സ്ഥലവും നമുക്കങ്ങ് വിൽക്കാം. സാരില്ലെന്നേ, ഈശ്വരാനുഗ്രഹവും ഭാഗ്യം ഉണ്ടെങ്കിൽ എല്ലാം ശരിയാവും. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, അല്ലല്ലില്ലാതെ ജീവിക്കണം. അച്ഛന്റെ ആഗ്രഹം പോലെ ഒരു ഡോക്ടറാവാൻ എനിക്ക് കഴിഞ്ഞില്ല. രാഹുലിനെ പഠിപ്പിച്ച് നമുക്കൊരു ഡോക്ടറാക്കണം. അവനെന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാ അമ്മ മരിച്ചത്. എല്ലാം നമുക്ക് സാധിക്കും, ദൈവം നമ്മളെ കൈവിടില്ല. ഇത്രയും നാളെ ഞങ്ങൾ ചോറ് തിന്നിട്ട് ഞാൻ കിട്ട് പണിയുന്നു. ഇത് ശരിയല്ല ജിത്തെ, നിങ്ങളുടെ ശമ്പളക്കാരനാണ് രതീഷ് എന്നുള്ള സത്യ. പക്ഷേ ഒറ്റ ഷട്ടറിട്ട മുറിയിൽ നിന്ന് നിങ്ങൾ ആരംഭിച്ച ഒരു സാധാ ചിട്ടി കമ്പനിയെ 38 ബ്രാഞ്ചുകളുള്ള ഒരു മഹാസ്ഥാപനമാക്കി വളർത്തിയത് ഈ രതീഷ, അത് മറക്കണ്ട. ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിലേ അത് ഞാൻ അണ്ടർസൈ ജോലി ചെയ്തതിന്റെ ഫലമാ. അഴിയണ്ടിക്കേറ്റതിന്റെ പ്രതിഫലം. നിങ്ങൾ ഞാൻ വഞ്ചിച്ച പോലെയാണല്ലോ നിങ്ങളിപ്പോ എന്നോട് പെരുമാറുന്നത്. ഞാൻ എന്റെ ഭാവി നോക്കി ഒരു ബിസിനസ് തുടങ്ങുന്നു, അത്രേ ഉള്ളൂ. ഭാവി? അങ്ങനെ ഒരു ഭാവി നിനക്കില്ലടാ, അതുകൊണ്ടാവും ഞങ്ങൾ അനുവദിക്കില്ല. ഞാനൊരു ചിട്ടി കമ്പനി തുടങ്ങി വെച്ച് നിങ്ങൾക്ക് തുടങ്ങില്ലടാ. കേരളത്തിൽ നീ ചിട്ടി തുടങ്ങില്ല, ഇവിടെ വളരാ ഒരുത്തരെ ഞങ്ങൾ അനുവദിക്കില്ല. വേണ്ടടാ, വിട്ടടാ. ഇവന് ചെയ്യാൻ പറ്റുന്ന ചെയ്യട്ടെ. നീ യുവന്മാരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല രതീഷ. നീ വാ, നമുക്ക് ആലോചിച്ച് എന്താ വെച്ചാ ചെയ്യാം. എന്തൊരു കഷ്ടത. ഹലോ, ഞാനാ റഹീം. രതീഷ് മാത്രമല്ല, ഞാനും ചിലത് പറയാൻ തന്നെ വന്നത്. ഇനി മുതലേ നിങ്ങളുടെ തെമ്മാടിത്തരത്തിന് കൂട്ടിക്കാൻ ഞാൻ ഉണ്ടാവില്ല. കൂടെ ആവട്ടെ സുരേഷ്, ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി ഉറക്കം വിളിച്ചപ്പോൾ ഞാൻ ഇതിന്റെ തൊഴിലാണെന്ന് കരുതി സഹിക്കുകയായിരുന്നു. പക്ഷേ എല്ലാ ലിമിറ്റുകളും നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞു. സോറി, ഇനി എനിക്ക് വയ്യ. നിങ്ങൾക്ക് വേറെ ലീഗൽ അഡ്വൈസറെ നോക്കാം. ഗുഡ് ബൈ. നിർത്തടാ. ആരടാ ആ പന്നി വക്കീല? ആദ്യം ആ തന്തയില്ലാത്ത വക്കീലിനെ പോട്ടണ്ട്. ഗുഡ് മോർണിംഗ്. ഹായ് ഗായത്രി, ഗുഡ് മോർണിംഗ്. മാ കേറ്. എങ്ങോട്ട്? കേറ് കേറ്. ആ ശരി. എൻട്രൻസിന്റെ റിസൾട്ട് നാളെ വരും, അതിന്റെ ടെൻഷനിലാ ഞാൻ. എനിക്ക് ടെൻഷനില്ല. റാങ്ക് ലിസ്റ്റിലെ പേരല്ലെങ്കിൽ ഞാൻ നാടുവിടും. എനിക്ക് ചേട്ടനെയും ചേട്ടനെയും ഫേസ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് പ്രതീക്ഷയോടെ അവരെന്നെ പഠിപ്പിക്കുന്നത്. അതിന് താൻ നല്ലവണ്ണം പഠിക്കുന്നുണ്ടല്ലോ. രാഹുൽ, രണ്ടുപേരും കൂടെ എവിടെ നിൽക്കുകയാണോ? കൺഗ്രാജുലേഷൻസ്. എടാ, നീ മാതൃഭൂമിക്ക് അയച്ചുകൊടുത്ത കവിതയില്ലേ, അതിനാ ഒന്നാം സമ്മാനം. സന്തോഷം പ്രമോദൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാം, വൈകിട്ട് നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? ആ എന്ത് കവിത? ഞാൻ അറിഞ്ഞില്ലല്ലോ തന്റെ കവിത എഴുത്ത്. അതേ തമാശക്ക് എഴുതിയത്. ഇതാണ് ആ കവിത. Thank you.
120,000 375 എത്ര ദിവസം ഇങ്ങനെ കേറി ഇറങ്ങി നടക്കുന്നത് 2 ലക്ഷം രൂപ ഞാനോട് ഫിക്സഡ് ഇട്ടിരുന്നു അത് എടുക്കാൻ വേണ്ടി 3-4 ദിവസമായി നടപ്പ് തുടങ്ങിയിട്ട് ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എനിക്ക് അതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം ഓ അതാണോ അത് സാർ ഞങ്ങളുടെ GM 3-4 ദിവസമായിട്ട് ലീവിലാ അതുകൊണ്ടാ അതെ ഒരു കൊല്ലം കൂടി FT എക്സ്റ്റെൻഡ് ചെയ്തൂടെ ഇൻട്രസ്റ്റ് കൂട്ടി തരാം അതല്ലേ ലാഭം അതൊക്കെ ആയിരിക്കാം സാറേ മോടെ കല്യാണം നിശ്ചയിച്ചിരിക്കുക അതിന് വേണ്ടിയിട്ടുള്ളതായി കാശ് അത് കിട്ടിയിട്ട് വേണം കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കാൻ എന്റെ സ്ഥിതി ഇങ്ങനെയൊക്കെ തന്നെയാ മോനൊരു ഇന്റർനെറ്റ് കഫേ തുടങ്ങാൻ പോവാ അതുകൊണ്ട് പൈസ ഉടനെ കിട്ടണം അങ്ങനെയാണെങ്കിൽ ഇനി GM വേണ്ടി വെയിറ്റ് ചെയ്യണ്ട നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത് ക്യാബിനിലേക്ക് വാ നാളെ രാവിലെ ഒന്ന് കാശ് പിടിച്ചോ ആയിക്കോട്ടെ നമ്മളന്ന് ഇളംകുളം ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോ താല്പര്യമില്ല എന്ന് പറഞ്ഞവളാ നിർത്ത് ഒന്ന് റിവൈൻഡ് ചെയ്തേ അത് കണ്ടോ അപ്പൊ കാശ് എടുത്ത് രണ്ടും അങ്ങോട്ടാ പോയത് ഓഫി കാര്യങ്ങൾ കൈവിട്ടാണല്ലോ പോകുന്നത് നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഇത്രയും പെട്ടെന്നൊരു പ്രൊമോഷൻ കിട്ടി ഇവിടെ തന്നെ DSP ആകാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇതുപോലെ സാർ എന്തൊക്കെ കാണാനിരിക്കുന്നു DSP ആയതിന്റെ ചെലവ് ദേ നിങ്ങളുടെ ബ്രാൻഡ് തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ രതീഷിന്റെ ഓഫീസ് ഉദ്ഘാടനത്തിന്റെ CD കണ്ടോണ്ടിരുന്നതാ അവനെ എങ്ങനെയാ പൂട്ടേണ്ടത് പറ ഇനിയാണ് സാറിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ടത് പിന്നെ ഞാൻ എവിടെയെങ്കിലും പ്രാർത്ഥിച്ചു എന്നറിയോ ആ നിൽക്കുന്നത് നമ്മുടെ രതീഷിന്റെ അനിയൻ പയ്യനല്ലേ ഏഹ്
അതവൻ തന്നെയാണല്ലോ. വാ. മോനങ്ങ് വളർന്നു പോയല്ലോ. ചേട്ടന്റെ അനിയൻ തന്നെ. ചേട്ടനും പ്രേമിച്ചാണല്ലോ കെട്ടത്. ഞങ്ങളാ നടത്തി കൊടുത്തേ. നീ എവിടുത്തെ വെച്ചേ? ഡെപ്യൂട്ടി കളക്ടർ സോമരാജിന്റെ മോള. പൊള്ളാലോ, ഇവൻ പുളിങ്കോപ്പിലാ കയറി പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഞങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ നീ തരൂ. അറിയിക്കട്ടെ, മോൻ എൻട്രൻസിന് 10 റാങ്കാണെന്ന് കേട്ടു. മോക്ക് എത്ര റാങ്ക്? 55. അയ്യോ, പഠിച്ചു മിടിക്കണം കേട്ടോ. എന്തീ കാണിക്കുന്നത്? നന്ദിയില്ലാത്ത നായിന്റെ മോനുണ്ടല്ലോ നിന്റെ ചേട്ടൻ, അവനോട് പറഞ്ഞേക്ക്. ഇപ്പൊ വിട്ടിരിക്കുന്നു. പാടാ. തങ്കി, അത് ആനമലക്കാരുടെ വണ്ടിയാണല്ലോ. വേണ്ടത്ര പ്ലാനിംഗ് ഇല്ലാത്തോണ്ടാ അവൻ രക്ഷപ്പെട്ടത്. ഇന്നലെ അവന്റെ 15-ാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനമായിരുന്നു. നമ്മുടെ മിക്ക നിക്ഷേപകരെയും അവൻ വലിച്ചെടുത്തു. ബിസിനസ്സിലെ തിരിച്ചടിയിൽ നിന്ന് എങ്ങനെ കരകയറാമെന്ന് ആലോചിക്കേ. അവൻ ഇനി ജീവനോട് ഉണ്ടാവരുത്. ഉണ്ടായാൽ അത് നമ്മുടെ ബിസിനസിന് ദോഷം ചെയ്യും. ഛേ, അവനെ കൊന്നിട്ടാണോ നിങ്ങൾ ബിസിനസ് വളർത്തേണ്ടത്? ചിട്ടി നടത്തിപ്പിൽ നിങ്ങളുടെ പാരമ്പര്യം അവനുണ്ടോ? മത്സരം നല്ലതാണ്, ബുദ്ധി ഉപയോഗിച്ച് മത്സരിച്ച് അവനെ തറപറ്റിക്കണം. അതൊന്നും നടക്കില്ല സാറേ, ഇപ്പൊ തന്നെ വൈകി. സാറ് ഞങ്ങളോടൊപ്പം നിന്നാ മതി. അല്ല, തന്റെ ഒരുമാതിരി പഴയ ഞഞ്ഞാവിനെ സ്വഭാവം കാണിച്ചോണ്ടല്ലോ. വാടാ. നമുക്ക് പോലീസിന് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നതാ നല്ലത്. ഏയ്, അതുകൊണ്ടൊന്നും കാര്യമില്ല. ആ DVSP അവരുടെ ആളാ. നമുക്ക് ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിച്ചാലോ? എന്ത് മണ്ടത്തരമാണ് തങ്കി ഈ പറയുന്നത്? ഇത്രയും ബിസിനസ് വിട്ട് ഇവന്റെ പഠിത്തവും കളഞ്ഞ് എവിടെ പോയി താമസിക്കാമെന്നാ? നമ്മളും കുറച്ചെണ്ണത്തിന് തീറ്റി പോരുന്നുണ്ടല്ലോ. അവമാരെ നമുക്ക് ഇറക്കാം, അടിച്ചൊതുക്കാമെന്നേ. രതീഷേ, നീ ധൈര്യമായിരിക്കും. ഏതായാലും അംഗം കുറിച്ചില്ലേ, ഇനി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ആ, ഗീതയെ ഡോക്ടറെ കാണിച്ചെന്നും ചോദിച്ച് സോമൻ രണ്ടു പ്രാവശ്യം വിളിച്ചിരുന്നു. തിരക്കിനിടയിൽ ഞാൻ ആ കാര്യം വിട്ടുപോയി, നാളെ തന്നെ പോയേക്കാം. അവളെ കൊണ്ടുവരാൻ ഏട്ടൻ ഒറ്റയ്ക്ക് പോണ്ട, രാഹുലിനും കൂടെ കൊണ്ടുപോകോ. വേണ്ട വേണ്ട, ഇവന്റെ ക്ലാസ് ഒന്നും കളയണ്ട. തങ്കി പറഞ്ഞതിലും കാര്യമുണ്ട്, രതീഷ് ഒറ്റയ്ക്ക് പോണ്ട, എന്റെ ഡ്രൈവർ രാമകൃഷ്ണൻ കൂട്ടിപ്പോയിക്കോളും. ആ രാമകൃഷ്ണ,
ഇപ്പോ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. കണിച്ചുകുളങ്ങര ദേശീയപാതയിൽ നടന്ന വാഹന അപകടത്തിൽ എവർ ട്രസ്റ്റ് ചിട്ടിഫണ്ട് ഉടമ രതീഷും സഹോദരിയും തൽക്ഷണം മരിച്ചു. ഡ്രൈവർ രാമകൃഷ്ണനെ ഗുരുതരാവസ്ഥയിൽ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാം, കണിച്ചുകുളങ്ങരയിൽ നടന്നത് ഒരു അപകട മരണമല്ല, അതൊരു ആസൂത്രിത കൊലപാതകം തന്നെയാണ്. അതൊരു കൊലപാതകമാണെന്ന് താങ്കൾക്ക് എങ്ങനെ തറപ്പിച്ചു പറയാൻ കഴിയും? ആനമല ഗ്രൂപ്പുകാർ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? എന്താ തനിക്ക് മാത്രം ഒരു സംശയം? മാന്യന്മാരെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സൂക്ഷിച്ചു വേണം. എടോ, തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആരാണെന്നേ എനിക്ക് നന്നായിട്ടറിയാം. അതെ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. നിങ്ങൾ ആനമല ഗ്രൂപ്പിന്റെ വക്കീലായിരുന്നില്ലേ? ആയിരുന്നു, പക്ഷെ അതൊക്കെ അങ്ങ് പണ്ട്. രാമകൃഷ്ണനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് ഞങ്ങൾ വന്നത്. നിങ്ങളൊന്ന് പുറത്തു പോകണം. കൊല്ലത്ത് നിന്ന് നിങ്ങൾ എത്ര മണിക്കാണ് പുറപ്പെട്ടത്? രാവിലെ 7 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം 8 ആയപ്പോ കടിച്ചുകുളങ്ങരയിൽ. ഇത് കരുതിക്കുറ്റുണ്ടാക്കിയ ഒരു അപകടമാണെന്ന് രാമകൃഷ്ണൻ തോന്നുന്നുണ്ടോ? അതെ സർ, എനിക്ക് ഉറപ്പാ. എതിരെ വന്ന ലോറി പെട്ടെന്ന് വന്ന് ഇടിക്കുകയാണ് ഉണ്ടായത്. ആദ്യത്തെ ഇടിക്ക് ശേഷം റിവേഴ്സ് എടുത്ത ലോറി വീണ്ടും വന്ന് ഇടിച്ചു. ലോറിയിൽ എത്ര പേരുണ്ടായിരുന്നു? 2 പേര്. അവരെ കണ്ടാൽ തിരിച്ചറിയോ? അറിയാം സർ. വണ്ടി ഓടിച്ചിരുന്നത് മനുഷ്യമൃഗമെന്ന് വിളിക്കുന്ന രാജു ആയിരുന്നു. കൂടെ ഉണ്ടായിരുന്നത് നെട്ടൂർ ഹാരിസ്. ഇരുവരും ആനമലക്കാരുടെ ഗുണ്ടകളാണ്. ഞാനിപ്പോ വരാം സർ, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ സർ. നിങ്ങളൊന്നും ഒച്ച വെക്കാണ്ടിരിക്കും, നിങ്ങളുടെ കാശൊക്കെ തിരിച്ചു തരാം. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്.
മാന്യമായി നടക്കുന്ന ഒരു സ്ഥാപനമാണ്. നിങ്ങൾ എല്ലാവരും കൂടി പ്രശ്നം ഉണ്ടാകണം പ്ലീസ്. നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ ഞങ്ങൾ പറയുന്ന ദയവായി ഒന്ന് കേൾക്കൂ. വേണ്ടടാ, ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട, ഞങ്ങളുടെ പൈസ തന്നാ മതി മര്യാദക്ക്. അറിയോ എന്റെ മകളുടെ കല്യാണ ആവശ്യത്തിന് അത് കിട്ടാതെ പ്രശ്നമില്ല. നിങ്ങളുടെ പൈസ എങ്ങും പോവില്ല. ഞങ്ങളുടെ മുതലാളിമാർ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉള്ളവരാ. പൈസ കിട്ടാതെ പോകില്ല. ഞാനിവിടെ എല്ലാവരുടെയും പൈസ തിരിച്ചു തരും, പരിഹാരം ഉണ്ടാക്കാം. എന്താ പ്രശ്നമുള്ള? ഇന്നത്തെ പത്രത്തിൽ എന്തോ വാർത്ത വന്നു പറഞ്ഞിട്ടാ ആളുകളോട് വന്ന് ലഹള ഉണ്ടാക്കുന്ന സർ. നിങ്ങൾ ആ വാർത്ത വായിച്ചിരുന്നോ? ഇല്ല സർ. ആരും ബഹളം ഉണ്ടാക്കരുത്. രണ്ടു ദിവസം സമയം തരിക, നമുക്ക് ശരിയാക്കാം. നിങ്ങൾ വരൂ. നിങ്ങളുടെ മുതലാളിമാരെവിടെ? വീട്ടിലുണ്ടാവും സർ. എവിടെയാ വീട്? മാർക്കറ്റോട് തിരിഞ്ഞ് മൂന്നാമത്തെ വീടാ. ഞാൻ രണ്ടുപേരെ കൂടായിക്കാം. അജിത്തല്ലേ? ഇവിടെ ആരുമില്ല സർ. എവിടെ പോയി? എങ്ങോട്ടൊന്നും അറിയില്ല, എല്ലാവരും ഒരുമിച്ചാ പോയത്. എപ്പോ വരും? അതറിയില്ല സർ. ആരെങ്കിലും തിരിച്ചെത്തിയാൽ ഉടനെ വിവരം അറിയിക്കണം. അറിയിക്കാം. അപ്പൊ അവന്മാർ മുങ്ങി. അപ്പൊ സാറ് അന്വേഷണം തുടങ്ങിയല്ലേ? സാർ ഉദ്ദേശിക്കും പോലെ ആനമല ചിട്ടീസുകാർ കുറ്റവാളികളല്ല. സാറ് ഞങ്ങളെ സഹായിച്ചാൽ 1 കോടി രൂപ സാർ പറയുന്നിടത്ത് ഞങ്ങൾ എത്തിച്ചേരും. കഴിവാണ് മോനെ, ആരാണോ നീ? Oh!
നിരോധിച്ച സാധനമാണെങ്കിലും മറ്റേത് എടുക്കട്ടെ. യു കാരി ഓൺ സർ. അജിത് സാറിന്റെ ബന്ധുവാ, പെനിക്കുട്ടൻ എന്നാ പേര്. എല്ലാരും ചീഫ് എന്നാ വിളിക്കുന്നത്. ഇവനാണല്ലേ നിന്റെ ചീഫ്. കൊല്ലാമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കണിച്ചുളകര സംഭവം. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമല്ലോ മലയാളിയുടെ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരമായി ഈ മനുഷ്യക്കുരുതി നടന്നിട്ട് ഇന്നേക്ക് 15 ദിവസം തികയുകയാണ്. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, പ്രതികൾ ആരാണെന്ന് അറിഞ്ഞിട്ടും അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ആനമലക്കാരുടെ വാരാട്ടിപ്പട്ടികളായ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളെ, ഈ കേസ് തേച്ചുവാച്ച് കളയാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് നിയമം കയ്യിലെടുക്കേണ്ടി വരുമെന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. എന്തായാലും ഓർമ്മിപ്പിച്ചു നന്നായി. 1 കോടി രൂപ എനിക്ക് ഓഫറുണ്ട്. വക്കീൽ അദ്ദേഹത്തിന് എന്ത് തരേണ്ടി വരും? 50, 60, ഒരു 60-ൽ നമുക്കങ്ങ് ഉറപ്പിക്കാം. എന്തു പറയുന്നു? ഒരു മയക്കും കുറച്ച് ആൾക്കാരെയും കിട്ടിയാൽ എന്തും വിളിച്ച് കൂന്താൻ അല്ലേ? ഇതിന്റെ പിന്നിൽ തന്റെ ബുദ്ധിയാണെന്നുള്ളതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. മുഴുവൻ അറിയില്ലെങ്കിലും തന്റെ കഴിഞ്ഞ 14 വർഷത്തെ ചരിത്രം എനിക്കറിയാം. വേണ്ടി വന്നാൽ തന്നെയും ആഴി എന്നിപ്പിക്കുക. എന്നാ സാറിന്റെ ശ്രമിച്ചു നോക്ക്,
ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം വക്കീൽ റഹീം ആരാണെന്ന്. നമുക്ക് കാണാം. ഇറങ്ങി പോടോ. സൂസൻ തോമസ് അല്ലേ? അതെ. ആനമല ചിട്ടീസ് ഹെഡ് ഓഫീസില് സെക്രട്ടറി ആയിരുന്നു അല്ലേ? യെസ് സർ. ഞാൻ വീട്ടിൽ പോയിരുന്നു. എനിക്ക് നിങ്ങളുടെ മാനേജിംഗ് ഡയറക്ടേഴ്സ് അജിത്തിനെ കുറിച്ചും സുരേഷിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. ഹെഡ് ഓഫീസിലെ ഡീറ്റെയിൽസ് അല്ലാതെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല സർ. അവരെ ഭയന്നിട്ടാണോ പറയാൻ മടിക്കുന്നത്? എനിക്ക് മറ്റൊന്നും അറിയില്ല സർ. ഞാൻ പോട്ടെ. വോളിബോൾ കോർട്ടിൽ മിന്നുന്ന സ്മാഷുകൾ പായച്ച് എതിരാളികളെ വിറപ്പിച്ചിരുന്ന കേരളവർമ്മ കോളേജിലെ ബോയ്സിന്റെ വേഴ്സ് സ്വപ്നമായിരുന്ന സൂസൻ തോമസ്. കൂട്ടുകാരികളായ ശാന്തി, മീനു, അനീറ്റ, വന്ദന, അന്നത്തെ സ്പൈസ് ഗേൾസ്. സാറിനിതൊക്കെ? സൂസന്റെ ഒരു ആരാധകൻ, കേരളവർമ്മയിലെ ഒരു ഓൾ സ്റ്റുഡന്റ് ജെയിംസ് ജോർജ്. ഓ മൈ ഗോഡ്, എനിക്കൊന്നും പിടികിട്ടിയില്ല. അത് ഈ വേഷത്തില്. പഴയതൊന്നും മറന്നിട്ടില്ല അല്ലേ? മറക്കാനോ? അത് പോട്ടെ. സൂസൻ എങ്ങനെ ഇവിടെ എത്തി? എല്ലാം പറയാം സർ. നോ ജെയിംസ്, എം എസ് സി കഴിഞ്ഞ് ഒരു ജോലി അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ആനമല ചിട്ടീസിൽ ഒരു പോസ്റ്റ് ഉണ്ടെന്നറിഞ്ഞ് അപ്ലൈ ചെയ്തത്. ജോലി കിട്ടി. ആദ്യത്തെ മൂന്നാല് മാസം എല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നു. പിന്നീട് രണ്ടുപേരുടെ നോട്ടത്തിലും ഭാവത്തിലും ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. വീട്ടിലെ കഷ്ടപ്പാട് ഓർത്തിട്ട് ഞാനതൊക്കെ അവഗണിച്ചു. കൊല്ലപ്പെട്ട രതീഷ് സാറിനോട് ഇതേക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അവരുടെ പല ട്രാപ്പിൽ നിന്നും എന്നെ രക്ഷിച്ചത് രതീഷ് സാറായിരുന്നു. ഒരു ബ്രാഞ്ച് ഇൻസ്പെക്ഷൻ എന്ന പേരിൽ ഒരിക്കലും എനിക്ക് പൊന്മുടി വരെ പോവേണ്ടി വന്നു. മനഃപൂർവ്വ സമയം വൈകിച്ച് എനിക്ക് ഹോട്ടലിൽ ഒരു മുറി എടുത്തു തന്നു. രാത്രിയിൽ മദ്യപിച്ചെത്തിയ അജിത്ത് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. കാലി കിടന്ന് ചെരുപ്പെടുത്ത് അവന്റെ കരണക്കുറ്റിക്കൊന്ന് കൊടുത്തിട്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടു. അത് മാത്രമല്ല ജെയിംസ്, അവർക്ക് തമിഴ്നാട്ടിൽ നന്ദിയുണ്ട് സൂസൻ, ഇത്രയും വിലപ്പെട്ട കാര്യങ്ങൾ ധൈര്യപൂർവ്വം പറഞ്ഞു തന്നതിന്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിങ്ങളിങ്ങനെ മിണ്ടായിരുന്ന എങ്ങനെയാ? എന്റെ വീടിന്റെ ആധാരം പണയപ്പെടുത്തിയ രതീഷിന് പൈസ കൊടുത്തേ. പൈസ കൊടുക്കുമ്പോ തങ്ക ഉണ്ടായിരുന്നല്ലോ. 5 ലക്ഷം രൂപയുടെ ബ്ലാങ്കേക്ക് കൊടുത്താ അതിപ്പോ 10 ലക്ഷം രൂപയാക്കി. ബ്ലേഡുകാർ കേസിന് പോയേക്കുവാ. ഞാനും എന്റെ മക്കളും വഴിയാതരാവും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ എന്ത് ചെയ്യാനാ? ഈ വീട് പോലും പണയത്തില്ല. വളരെ നിവൃത്തികേട്ടില്ല. പിന്നെ ഇവന്റെ പഠിത്തം ചിട്ടി പിടിച്ച മനസാക്ഷിയുള്ള ആരെങ്കിലും പൈസ കൊണ്ടുവന്ന് തന്ന. നിങ്ങളുടെയൊക്കെ പൈസ ഞാൻ എത്തിച്ചോളാം. അതുവരെ ക്ഷമിച്ചേ പറ്റൂ. തൽക്കാലം ഞങ്ങൾ പോവാ. കാര്യങ്ങൾക്കൊക്കെ തീരുമാനം പെട്ടെന്നുണ്ടാവണം. മനുഷ്യനെ പറ്റിക്കാൻ നടക്കുന്ന വർഗങ്ങള്. ചേച്ചി, ഇന്നലെ കൊണ്ടുവന്ന 10,000 രൂപ അയാൾക്ക് കൊടുക്കാമായിരുന്നില്ലേ? അതുകൊണ്ട് എന്താവാനാ? ആ പൈസ നിനക്ക് ഫീസ് അടയ്ക്കാനുള്ളതാ. നീ ഇതിലൊന്നും ഇടപെടണ്ട. നന്നായി പഠിക്കാൻ നോക്ക്. നിന്നൊരു ഡോക്ടറെ കാണണമെന്നായിരുന്നു ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നീ കോളേജിൽ പോ നോക്ക്. ഹലോ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. എന്താ ഈ വഴി? എന്ത് പറയാനാ സർ, ഇന്ന് ഈ വഴി വരണം തോന്നി. അകത്തേക്ക് ഇരിക്കാവല്ലോ. ഇരിക്കാനും ചായ കുടിക്കാനൊന്നും സമയമില്ല. വന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ട് പോണം. സാർ വരണം. സാർ, ആനമല ചിട്ടീസിൽ 1 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നോ? താൻ എന്താണോ ഈ പറയുന്നത്? ആനമല ചിട്ടീസിന്റെ കമ്പ്യൂട്ടറിൽ നിന്നും കിട്ടിയതാണ്.
മാസാമാസം കൃത്യമായി പലിശയും വാങ്ങിയിട്ടുണ്ട് അല്ലേ? രാവിലെ വീട്ടിൽ കയറുമെന്ന് അനാവശ്യം വരുന്നു. പോടോ പുറത്ത്. സാറിന്റെ പാർട്ടി പ്രസിഡന്റിന്റെ പേരും ഉണ്ട്. അത് വലിയ തുകയാ, പക്ഷെ അതിൽ പലിശ കാണുന്നില്ല. സല്യൂട്ട് ചെയ്ത കൈകൊണ്ട് തല്ലാൻ ഇടവരുത്തല്ലേ. ഞാൻ രാജപ്പനാ. ആ DYSP ജെയിംസ് ജോർജ് വന്നിരുന്നു, ആകെ പ്രശ്നമായി. പ്രസിഡന്റ് ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അയാളെ ഒതുക്കണം, അല്ലെങ്കിൽ നമ്മൾ ആകെ നാറും. ഉറപ്പാ. കണിച്ചുകുളങ്ങര കൂട്ടക്കൊലക്കേസ് അന്വേഷണത്തിൽ നിന്നും DYSP ജെയിംസ് ജോർജിനെ ഒഴിവാക്കി. പോലീസിന്റെ ഒത്തുകളെ അവസാനിപ്പിക്കുക, രാഷ്ട്രീയക്കാരുടെ കള്ളക്കളെ അവസാനിപ്പിക്കുക, സുരേഷിനെ അറസ്റ്റ് ചെയ്യുക, കണിച്ചുകുളങ്ങര കൂട്ടക്കൊലക്കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കുക. പോലീസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അജിത്തിനെയും സുരേഷിനെയും പുറത്തു കൊണ്ടുവരിക. എന്നെ തല്ലരുതമ്മാവ, ഞാൻ നന്നാവില്ല. അതാണ് സാറ്, നമ്മുടെ സർക്കാർ. ഈ സാറ് വിളിയും നിർത്താമോ? ഓക്കെ മിസ്റ്റർ അർജുൻ. മിസ്റ്ററും വേണ്ട, വെറും അർജുൻ. അതാ എന്റെ ഒരു സുഖം. അർജുൻ അറിയാമോ, സർവീസിൽ ആദ്യമായി കയറിയ ദിവസം യൂണിഫോം ഇട്ട് വീട്ടിലെത്തി രോഗശയ്യയിൽ കിടന്നിരുന്ന അപ്പച്ചന്റെ മുമ്പിൽ നിന്നപ്പോ എന്റെ യൂണിഫോം തൊട്ട് അപ്പച്ചൻ പറഞ്ഞു, ഇതാണ് ഇനി മോന്റെ ചോർന്ന്. അതിലെല്ലാം അടങ്ങിയിരുന്നു. പക്ഷേ വ്യക്തിപരമായ നേട്ടങ്ങൾക്കും പണത്തിനും വേണ്ടി മറ്റുള്ളവരെ നാറ്റിക്കാനും മുഖത്തെറിയാനുമുള്ള വൃത്തികെട്ടൊന്നായി യൂണിഫോമിനെ ചില മേലുദ്യോഗസ്ഥർ കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല അർജുൻ. ഓ സോറി, ഞാൻ എന്റെ കാര്യം പറഞ്ഞ്. ജെയിംസിന് ഓർമ്മിക്കാൻ ബന്ധുക്കൾ, കൂട്ടുകാർ, സ്വന്തം നാട്, ഒത്തിരി സംഭവങ്ങൾ. എനിക്ക് ഓർമ്മിക്കാനും പൂജിക്കാനും ഒരേ ഒരാൾ. അനാഥാലയത്തിൽ വെച്ച് ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ മെഡൽ നേടിയ എനിക്ക് പിന്നീടുള്ള ആശ്രയം മുഴുവൻ അദ്ദേഹമായിരുന്നു. അതെന്നെ ഈ നിലയിലെത്തിച്ചു. അനാഥത്വത്തിൻ്റെ ശൂന്യത മനസ്സിലുണരുമ്പോഴൊക്കെ ജോലിയിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇതാ DGP ഓർഡർ. കേസ് ഹിസ്റ്ററി മുഴുവൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് CBIക്ക് കൈമാറേണ്ടിയിരുന്നു എന്നല്ലെന്ന്. പിന്നെ സത്യസന്ധനായി ജോലി ചെയ്ത് ജീവിച്ച ജെയിംസിലൂടെ ഈ കേസിനൊരു തുമ്പുണ്ടായില്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ ഞാൻ കുറ്റക്കാരനാവും തോന്നി. അതുകൊണ്ട് പ്രശ്നം മറ്റൊരു രൂപത്തിൽ DGPയുടെ മുന്നിൽ അവതരിപ്പിച്ച് നേടിയതാണ് ഈ ഉത്തരവ്. താങ്ക് യു അർജുൻ. പക്ഷേ ഒരു ഡിമാൻഡുണ്ട്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അന്ന് അവന്റെ ചെപ്പക്കുറ്റ കിട്ടുന്ന കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരണം. അതെ, കല്യാണക്കാരിക്ക് എന്തായി? എല്ലാം എനിക്കറിയാം. സൂസൻ നല്ല പെണ്ണ. അർജുൻ ഇതെങ്ങനെ?
അതാണ് സി ബി ഐ. സത്യം തുറന്നു പറയാമല്ലോ സാർ, ഈ കേസ് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഉത്തരവിട്ടപ്പോഴേ ഞങ്ങൾക്കെല്ലാം സന്തോഷമായി. കാരണം ഈ ഡിവൈഎസ്പി ജെയിംസിന്റെ കേസ് അന്വേഷണം ഒട്ടും തൃപ്തികരമായിരുന്നില്ല സാർ. ഐ മീൻ ഹിഇസ് നോട്ട് ജസ്റ്റ്. ഓഹോ, ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട എല്ലാ പോലീസ് ഓഫീസർമാരെ രക്ഷിക്കലായിരുന്നു അയാളുടെ ഭാഗത്തുള്ള നീക്കം. ആ, അവരെ രക്ഷിക്കാൻ ജെയിംസ് എന്താണ് ചെയ്തത്? എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ആനമല എം ഡിമാരായിരുന്ന അജിത്തിനെയും സുരേഷിനെയും സഹായിച്ചിരുന്ന ഒറ്റ പോലീസുകാരെ പോലും അയാൾ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രതികളായ അജിത്തും സുരേഷും എവിടെയുണ്ടെന്ന് പോലും അവരിതുവരെ അന്വേഷിച്ചിട്ടില്ല. എന്തറിഞ്ഞിട്ടാണോ താനീ പറയുന്നത്? താൻ ആരാന്നാ തന്റെ വിചാരം? ഏ, തന്റെ ആക്ഷൻ കമ്മിറ്റി മാങ്ങാത്തൊലി ചാനലുകളെ കയറി വലിയ ഹീറോ കളിച്ചാണ്ടല്ലോ. ആദ്യം ആനമലക്കാരുടെ മൂടും താങ്ങി നടന്നു, പിന്നെ കുറച്ച് കേസ് മണമൊക്കെ ആയപ്പോ രതീഷിന്റെ കൂടെ കൂടി. അയാൾ മരിച്ചപ്പോൾ അതിന്റെ പേര് പണപ്പിരിവായി. എന്നിട്ടൊടുവിൽ ഡിവൈഎസ്പി ജെയിംസിനെ കുറ്റക്കാരനുമാക്കി. എന്താണോ മിണ്ടാത്ത, തന്റെ നാറങ്ങിപ്പോയോ? ഇവിടെ ഒരാൾക്കെതിരെ, അതും ഡിപ്പാർട്ട്മെന്റിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെതിരെ വ്യക്തമായ യാതൊരു തെളിവുകളും കയ്യില്ലാതെ ചോദ്യം ചെയ്യാൻ നിയമപരമായി സാധ്യമാവൂ? ഒരഡ്വക്കേറ്റായി തനിക്കത് അറിഞ്ഞുകൂടെ? ഇത്രയും അർത്ഥശൂന്യമായ പ്രസ്താവന നടത്താൻ തനിക്ക് പ്രേരകമായ ഘടകങ്ങൾ എന്താണ്? അതിനെ പ്രേരിപ്പിച്ച വ്യക്തികളാരാണ്? ജെയിംസിനെ സ്ഥാനഭ്രഷ്ടനാക്കിയാൽ അവർക്ക് കിട്ടുന്ന ഗുണം എന്താണ്? ആ സ്ഥിതിക്ക് ഈ കൊലപാതകവുമായി അവർക്കുള്ള ബന്ധം എന്താണ്? അവസാന നിമിഷത്തിൽ കളം മാറി ചവിട്ടുന്ന താനിപ്പോ ഈ കേസ് അന്വേഷണത്തിൽ വഹിക്കുന്ന പങ്കെന്താണ്? എനിക്കിതിന്റെ എല്ലാം വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് കിട്ടിയിരിക്കണം തന്റെ സ്വന്തം കൈപ്പടയിൽ. സാർ ഇവിടെ വക്കീലേ, ഈ ജെയിംസ് എന്ന പോലീസ് ഓഫീസർ ഇല്ലാതെ എന്തോ ഒന്ന് കണിച്ചുകുളങ്ങര കൊലപാതക കേസ് അന്വേഷണം. ആ പിന്നെ നിങ്ങളൊക്കെ കൂടെയാണല്ലോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അജിത്തിന്റെയും സുരേഷിന്റെയും തന്റെ അടുത്തുള്ള എല്ലാ കേസിന്റെയും ഡീറ്റെയിൽസ് എനിക്ക് ഉടനെ കിട്ടണം. താരികയുടെ പരിപാടി എല്ലാം കാണിച്ചാൽ താൻ വാ. ആ പിന്നെ വക്കീലേ, ഈ കേസിനെ കുറിച്ച് മേലിൽ എന്ത് പറയാനുണ്ടെങ്കിലും അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായ ഞങ്ങളോട് ആദ്യം പറയുക. കുഴപ്പമില്ലാതെ ഞങ്ങൾ പറഞ്ഞാൽ മാത്രം പുറത്തുവിടുക. അല്ലാത്ത പക്ഷം കേസ് അന്വേഷണത്തിന് തടസ്സം സൃഷ്ടിച്ച് പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരം ഉണ്ടാക്കി എന്ന കുറ്റം മതി തന്നെ പിടിച്ചകത്തരാൻ. മനസ്സിലായോ? ഒന്നുകൂടി, രതീഷിന്റെ മൂവ്മെന്റ്സ് എല്ലാം ആനമലക്കാർക്ക് എത്തിച്ചു കൊടുത്തിരുന്ന താനായിരുന്നു വിവരവും ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആയിരിക്കാം, അത് നമുക്ക് പിന്നെ ആലോചിക്കാം. അയ്യോ അർജുൻ, റഹീം സാറിനെ കുറിച്ച് അങ്ങനൊന്നും പറയല്ലേ, അടുത്ത ഇലക്ഷൻ കഴിയുമ്പോ എം എൽ എ ആകാൻ പോകുന്ന ആളാ. അതെയോ? പിന്നെ വിവരങ്ങൾ പൂഴ്ത്തി വെച്ചതിനും മറുപക്ഷത്തെ ഒന്ന് നാറ്റിച്ചു കൊടുത്തതിനും ഒരു രാഷ്ട്രീയ പാർട്ടി സീറ്റ് വരെ ഓഫർ ചെയ്തിട്ടുണ്ടെന്നാണ് ജനസംസാരം. ശരി ശരി, ഇപ്പൊ പോയിക്കോ, പറഞ്ഞുള്ള റിപ്പോർട്ട് എനിക്ക് പെട്ടെന്ന് കിട്ടണം. ആ ജെയിംസ്, ഇതുവരെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇനിയുള്ള നമ്മളുടെ യാത്ര ഏത് ചാനലിലൂടെ ആയിരിക്കണം? തെങ്കാശിയിൽ അവർക്കൊരു ഫാം ഹൗസ് ഉണ്ട്, ഗംഗ. വ്യക്തമായ അഡ്രസ്സും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഊട്ടിയിൽ അവർക്ക് സുഖവാസത്തിന് ഒരു രഹസ്യ താവളമുണ്ട്. ഓഫീസ് ജീവനക്കാരിൽ ആർക്കും അറിയാത്ത ആ സ്ഥലത്തെ കുറിച്ച് വ്യക്തമായ ഡീറ്റെയിൽസ് സൂസൻ തന്നതിന്റെ അടുത്ത ദിവസമാണ് എന്നെ ചുമതലയിൽ നിന്നും ഒഴിവാക്കിയത്. ഡിവൈഎസ്പി കൃഷ്ണഗോപൻ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് രതീഷിന്റെ റിലേറ്റീവ്സും ലീഗൽ അഡ്വൈസർ റഹീമും പുറത്തുവിട്ട സ്റ്റേറ്റ്മെന്റ്സ് അല്ലാതെ വേറെന്തെങ്കിലും എവിഡൻസ് നമ്മുടെ പക്കലുണ്ടോ? അതല്ലേ പ്രശ്നം. കലൂർ മണിയെ ദൗത്യം ഏൽപ്പിച്ചത് ചീഫ്, ചീഫിന് അജിത്തും സുരേഷും. പിടിയിലായ അവന്മാർക്ക് ആർക്കും തന്നെ ഡിവൈഎസ്പി കൃഷ്ണഗോപാലിന്റെ പങ്കിനെ കുറിച്ച് യാതൊന്നും അറിയില്ല. അതിനിടയിൽ ആ കഴുവരയുടെ മോൻ വാളണ്ടറി റിട്ടയർമെന്റ് വാങ്ങി, ഇപ്പോ ഭക്തിമാർഗത്തിലാ. വാട്ട്? സ്വാമി ഒന്ന് കാണുമല്ലോ. ക്ഷമിക്കണം, ദർശന സമയം കഴിഞ്ഞല്ലോ. ഓ, മാറി നിക്കടോ, മാറാണ്ട്. സ്വാമി ധ്യാനത്തിലാണ്, ഇപ്പോൾ വിളിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടോ?
താനെന്താണോ ഇവിടെ ആശ്രമത്തിൽ എന്താ പോലീസുകാർക്ക് കാര്യം ഐ എം അർജുൻ ഫ്രം സി ബി ഐ ആനമല ഗ്രൂപ്പുമായി തനിക്കുള്ള ബന്ധം എന്താണ് ആനമല ഗ്രൂപ്പോ എനിക്കാരുമായിട്ട് ബന്ധമില്ല ഞാൻ അവരെ അറിയ പോലുമില്ല മറന്നുകളാ വേറെ ആരും കണ്ടിട്ടില്ല കേരളം മുഴുവൻ ബ്രാഞ്ചുകളുള്ള ഒരു ചിട്ടി കമ്പനി നടത്തിയവരെ അതേ പ്രദേശത്ത് ഡിവൈഎസ്പി ആയിരുന്ന ഒരാൾക്ക് അറിയില്ലെന്നോ ഓഹോ അവന്മാരാണോ അവന്മാരെ ഞാൻ എന്റെ ലാത്തിയുടെ മുനയിൽ വെറുപ്പിച്ചു നിർത്തിയിട്ടുണ്ട് കണ്ടാ ഒരെണ്ണം കിട്ടിയപ്പോ സാറിന്റെ ബുദ്ധി തെളിഞ്ഞത് കണ്ടാത്തോ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം രതീഷിന്റെ കൊല നടന്ന ദിവസം താൻ ലീവിലായിരുന്നോ അതോ സ്ഥലത്തുണ്ടായിരുന്നോ ആദ്യം താൻ ഈ കോലം ഒന്ന് അഴിച്ചു എന്നിട്ട് നമുക്കൊരു സ്ഥലം വരെ പോവാം അല്പം വിശദമായിട്ട് സംസാരിക്കാനുണ്ട് കൃഷ്ണഗോപൻ അകത്തേക്ക് വരാം ഭക്തജനങ്ങളെ തൽക്കാലം അകത്തേക്ക് വിടണ്ട ഓം ശാന്തി സ്വാമി ആത്മചൈതന്യേ ഓ നടക്ക് സ്വാമിയെ ഞങ്ങൾക്കൊന്ന് കാണണം ഭാവി എന്താണെന്ന് അറിഞ്ഞിരിക്കാമല്ലോ സ്വാമി നിങ്ങൾക്ക് ദർശനം അനുവദിച്ചിട്ടില്ല ഞങ്ങൾക്ക് തൽക്കാലം ആരുടെ അനുവാദം ആവശ്യമില്ല നടക്കണോ അല്ല ഞാനേ രമേശ് മാധവൻ ഇന്റർപോളിന്റെ ക്രൈം ലിസ്റ്റിൽ സ്ഥാനം പിടിച്ച അന്താരാഷ്ട്ര കുറ്റവാളി രാഷ്ട്രീയ പോലീസ് അധോലോക നായകന്മാരുടെ ബിനാമിയായി കോടികൾ വരുന്ന കള്ളപ്പണമിട്ട് അമ്മാനമാടുന്ന ഭൂമാഫിയ തലവൻ സ്വാമി ആത്മചൈതന്യ തിരുവടികളെ അവിവേകമാണെങ്കിൽ പൊറുക്കണം അടിയൻ അങ്ങയും കസ്റ്റഡിയിലെടുക്കുക അയ്യോ ഒരുപാട് ചിരിച്ച് മലത്താതെ ഇനി അങ്ങക്ക് ഇന്റർപോളിന്റെ കസ്റ്റഡിയിൽ ആനന്ദ നൃത്തമാടാം മാധവ സ്വാമിയെ ഞാൻ എത്തിക്കേണ്ട സ്ഥലത്തെത്തിച്ചോളാം തൽക്കാലം ഇയാളെ കൊണ്ടുപോകും സ്വാമി എഴുന്നള്ളിയാല് നടക്കണോ അപ്പോ സത്യം പറയില്ല നിർബന്ധമാണല്ലേ ജെയിംസ് അയാളെ വിളിച്ചേ ജയപ്രകാശ് സർ ഡോ താനികളെ അറിയോ ഇല്ല ഞാൻ ഇയാളെ കണ്ടിട്ട് പോലുമില്ല പറയടോ താനികളെ കണ്ടതോടെ വെച്ചാ കണിച്ചുകുളങ്ങര അപകടം നടന്ന ദിവസം എനിക്ക് ആലപ്പുഴ ചേർത്തല ഹൈവേയിൽ ചെക്കിംഗ് ആയിരുന്നു ആ സമയത്ത് എങ്ങോട്ടാണോ മരണപ്പാച്ചിലെ ചെക്കിംഗ് നടക്കുന്ന കണ്ടു ആ ബുക്ക് പേപ്പർ എടുത്തു വലിയ ഓവർ സ്മാർട്ട് ഒന്നും ആവണ്ട എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോണം എന്താ വല്ല വിരോധം ഉണ്ടോ ഇല്ല സർ ആ പോണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട നീ
അവരെ കൊല്ലാൻ കൂട്ടുന്നിട്ട് മാറി നിരസിക്കുന്നല്ലടാ ഓ കഥ പറയുമ്പോൾ തന്റെ കഥ മുഴുവൻ ഞാൻ കണ്ടു കൃഷ്ണനെ ആയിരുന്നില്ല ഗോപസ്ത്രീകളെ തനിക്ക് ആവശ്യമല്ലടാ എന്നിട്ട് അവരറിയാതെ ക്യാമറ ഫിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് തന്നെ കണ്ട് രസിക്കാനിരുന്നില്ല പന്ന അഴുവരുടെ മോനെ അർജുൻ ഇവൻ എങ്ങനെ പോരാ സെക്സ് റാക്കറ്റ് നടത്തുന്ന പോലീസ് ഓഫീസറുടെ കഥ ലോകം മുഴുവൻ അറിയട്ടെ പത്രക്കാരെ വിളിച്ചാലോ യെസ് അയ്യോ നിങ്ങൾ അവിവേകം ഒന്നും കാട്ടരുത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല അന്ന് നടന്നത് ഞാൻ നിരപരാധിയാണ് ഓ പിന്നെ എനിക്ക് ഈ വിഷയത്തിലുള്ള വീക്ക്നെസ് മുതലെടുത്ത് അജിത്തും സുരേഷും ഒരുക്കിയ കെണിയിൽ ഞാൻ വീണുപോയതാണ് ആ പെമ്പിള്ളേർ രണ്ടും ആനമലക്കാരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരാണെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് പിന്നെ ഈ സിഡി കാട്ടി അവരെന്നെ ഭീഷണിപ്പെടുത്തി അവരുടെ വലയിൽ വീഴ്ത്തി ഇതാണ് സത്യം ഈ പെണ്ണുങ്ങൾ ഇപ്പൊ എവിടെയുണ്ട് അറിയില്ല അതിന് മുൻപോ പിൻപോ ഞാൻ അവരെ കണ്ടിട്ടില്ല അതേക്കുറിച്ച് ഓർത്ത് തലപുണ്ണാക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ ജോലി ചെയ്തു കാശ് വാങ്ങിച്ചു പോയി അത്ര ജെയിംസേ ആ സീഡിയിൽ നിന്നും അവളുമാരുടെ മൂന്നാല് ക്ലോസ്അപ്പ് ഷോട്ടുകൾ എടുക്കണം ആ രതീഷിനോടും ആനമലക്കാരോടും ബന്ധപ്പെട്ട സോഴ്സുകളിൽ നിന്നും അവരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് നോക്കണം ഓക്കെ എന്താണാവോ വരവന്റെ ഉദ്ദേശം എറണാകുളത്തെ ഫ്ളാറ്റിൽ വെച്ച് അവർ അപകരിച്ച ആഭരണം എല്ലാം തിരികെ തരാൻ കോടതി ഉത്തരവായിട്ടുണ്ട് അന്ന് സാറായിരുന്നല്ലോ സാറിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയ കോടതി കൊടുക്കായിരുന്നു നോക്ക് നോക്ക് നല്ല ശോഭന ജോർജു ആയിരിക്കും ഇല്ലെത്തുന്ന ആട്ടെ ഈ കക്ഷി ഇപ്പൊ ഏത് ഫ്ളാറ്റിലാ എനിക്കിപ്പ യാതൊരു ബന്ധവുമില്ല നല്ല തണുപ്പത്ത് അപ്പോ മരവണയും മൃഷ്ടാന്തം തിന്ന് ഭക്തന്മാർക്ക് ആൽക്കൽ വീണ് ദക്ഷിണ കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപയുമാകുമ്പോ ഇതല്ല പലതും തോന്നും ഒരു ക്രിസ്ത്യാനിയെ കിട്ടിയുള്ളതിരുമ എനിക്ക് പോരാത്തതിന് ഇനി അവിടെ യുവതികളെയും കൂടി കയറ്റണമെന്നാണല്ലോ പുതിയ ആവശ്യം എന്തിനാ തിരുമേനി ഇതൊക്കെ മോക്ഷവും സാക്ഷാത്കാരവും കിട്ടും ഓ എങ്കിൽ പിന്നെ പരമസുഖമില്ലേ തിരുമേനി ആയിരിക്കും മുമ്പിൽ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന വിശുദ്ധമായ ആ സ്ഥലം നിങ്ങൾ എല്ലാം കൂടി എന്തിനാ കളങ്കപ്പെടുത്തുന്നത് തിരുമേനി ഒരു കാര്യം ചെയ്യ് എന്തായാലും ഇപ്പൊ ചെല്ല് അടുത്ത തിങ്കളാഴ്ച തന്നെ പോരെ ഞാൻ എഴുതി വെച്ചേക്കാം അയ്യപ്പ എന്റെ രൂപയുടെ കാര്യം എന്തായി ഒന്നും ശരിയായിട്ടില്ല ഞാൻ ശ്രമിക്കുന്നുണ്ട് ഒരു മാസം സമയം കൂടി തരണം നിന്റെ അവധി ഞാൻ കുറെ കേട്ടതാ ഇനി നമുക്ക് ഒന്നിച്ചുകൊണ്ട് ശ്രമിക്കാം ചെറുപ്പം കാണാൻ സുന്ദരി പ്രസവിച്ചിട്ടില്ല ശരിക്കൊന്ന് ശ്രമിച്ചാൽ ഒന്ന് രണ്ടു മാസം കൊണ്ട് എനിക്ക് കിട്ടാനുള്ളതിന്റെ ഇരട്ടി ഉണ്ടാക്കാം ഒന്ന് സഹകരിച്ചാൽ മതി വീട്ടിൽ കയറിവന്ന് അനാവശ്യം പറയുന്നു പറയാൻ മാത്രമല്ല പ്രവർത്തിക്കാനറിയാം വാതിലടച്ച് രക്ഷപ്പെട്ടു നീ കരുതണേ ഇനി ഞാൻ വരും അന്നെന്റെ കാശ് തന്നില്ലെങ്കിലേ നിന്നെയും കൊണ്ട് ഞാൻ പോകും
സാർ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട് രാഹുലിന് ചേച്ചിയോട് ക്ഷമിക്കണം കടക്കാരുടെ നിരന്തര ശല്യം കാരണം എനിക്കിതല്ലാതെ മറ്റൊരു മാർഗമില്ല മോൻ പഠിച്ച് നല്ലൊരു ഡോക്ടറാവണം ഇൻക്വസ് നടത്തി പോസ്റ്റ്മോർട്ടത്തിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തോളൂ ഓക്കെ സാർ അജിത്തിനെ സുരേഷിനെ തമിഴ്നാട്ടിൽ അന്വേഷിച്ചോണ്ടിരിക്കുക ഉടനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യും എവിടെ കിണറ്റി മുങ്ങിയ കുളത്തി പൊങ്ങുന്ന പാർട്ടികളാ അവന്മാരും അവന്മാരിപ്പോ ദുബായിൽ എത്തിക്കാടും എനിക്കറിയില്ല പട്ടിക്ക് കിട്ടിയതൊന്നും പോരാ ഡോ ആ മുളക് പൊടി കലക്കെടുത്ത് വേണ്ട വേണ്ട ഞാൻ പറയാം എനിക്ക് പറഞ്ഞു തുടങ്ങടാ തെങ്കാശിയിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ പോന്നു അവൻ വേറെ എങ്ങോട്ടോ പോയി അവന്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു നിങ്ങളല്ലേ സോമശേഖരൻ മുതലാളി കൊന്നത് അല്ല പിന്നെ ആരാ ആരാണെന്ന് എനിക്കറിയില്ല ഇവനെ കൊടുത്തൊന്നും പോരാ അർജുൻ ഇവനെ കൊണ്ടുവാടാ സോമശേഖരൻ മുതലാളി 1 കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തില്ലേ
എന്നിട്ടതെന്താ അവിടുത്തെ റെക്കോർഡ്സ് ഇല്ലാതെ പോയത്? അത് അത് പിന്നെ പറയടാ, നീയല്ലേ അയാളെ കൊന്നത്? അല്ല, പിന്നെ ആരാ? അജിത്. എങ്ങനെയായിരുന്നു കാറിടിച്ച്? അജിത്തിന്റെ കൂടെ അപ്പോൾ കാറിൽ ആരെല്ലാം ഉണ്ടായിരുന്നു? ഞാനും രതീഷും. അജിത്ത് ഇപ്പൊ എവിടെയുണ്ട്? അതെനിക്കറിയില്ല സർ. ഇവരെ നീ അറിയുമോ? അറിയും സർ. ആരാണ്? സിസിലിയും റോസ്മേരിയും. അവരിപ്പോ എവിടെയുണ്ട്? പറയാം സർ. ആരടിയവന്മാരെ, ആരാ നീ പറയില്ലല്ലേ? എന്താ നിന്റെ പേര്? റോസ്മേരി. എന്താ നിന്റെ തൊഴിൽ? ബ്യൂട്ടി പാർലറിൽ നിന്നാ എന്നെ കൊണ്ടുവന്നത്. അത് നിന്റെ സൈഡ് ബിസിനസ് അല്ലേ? ലക്ഷങ്ങൾ കൊയ്യുന്ന വേറെ തൊഴിലുണ്ടല്ലോ നിനക്ക്. പിന്നെ ബ്യൂട്ടി പാർലർ കൊണ്ടല്ലേ നീ സ്കോഡ കാറും 25 ലക്ഷം രൂപ കോപ്പറേറ്റീവ് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടതും? ഇവക്ക് ചെറിയ കാറൊന്നും പോരാ. പറയടി, എന്താടി ഇവരുമായുള്ള ബിസിനസ്? ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. ഇതേ കിടക്കണം. പിന്നെ അവളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്, എന്ത് വിലക്കാ നിന്റെ ഫ്രണ്ട്ഷിപ്പ് കൊടുക്കാറ്? ഞാൻ അത്തരക്കാരിയല്ല സർ. നീ ഏത് തരക്കാരിയായാലും കൊള്ളാം, എന്റെ ചോദ്യങ്ങൾക്ക് മണിമണിയായി ഉത്തരം നൽകണം. ഏതാടി ഇവള്? എന്റെ ഫ്രണ്ടാ, സിസിലി. ഇവള് മാനുവലക്കാരുടെ കുറ്റി തന്നെയാ സർ. കണ്ടിട്ട് ഇവളൊരു ടൈറ്റാനിക്കാന്ന് തോന്നുന്നു. ഇവളിപ്പോ എവിടെ ഉണ്ട്? യുകെയിൽ നേഴ്സായിരുന്നു. തിരിച്ചെത്തിയിട്ട് ഊട്ടിയിൽ എവിടെയോ ഉണ്ടെന്ന് അറിയാം. ഊട്ടിയിൽ എവിടെയാണെന്ന് നിനക്ക് അറിയില്ല? അറിയില്ല സർ. കുറച്ചു നാളായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഈ നമ്പറിൽ നിന്നാണ് എല്ലാ ദിവസവും നൈറ്റിൽ കോളുകൾ പോയിരുന്നത്. ഇവളുടെ ഒക്കെ നാവ് പിഴുതെടുത്താലും നുണയെ പറയൂ. രാഹുൽ, രാഹുൽ, നിന്നെ കാണാറില്ലല്ലോ. നിന്നെ തിരക്ക് ഞാൻ എത്ര പ്രാവശ്യം വീട്ടിൽ വന്നിരുന്നു. വാടക കൊടുക്കാത്തതിന്റെ പേരിൽ അവിടുന്ന് ഇറങ്ങേണ്ടി വന്നു. നീ ഇപ്പൊ എവിടെയാ താമസം? ഹോട്ടലില്ല. ഹോട്ടലല്ലോ? അതെ ചേച്ചി, രാത്രി മുഴുവൻ ഹോട്ടൽ ജോലി. ഭക്ഷണവും കിടക്കാനുള്ള ഒരു ഇടവും കിട്ടും. അയ്യോ, അത് വേണ്ട മോനെ. നീ എന്റെ വീട്ടിലേക്ക് പോരെ, നിന്നെ ഞാൻ നോക്കിക്കോളാം. തീർത്താ തീരാത്ത കടപ്പാടാ എനിക്ക് രതീഷ് സാറിനോടുള്ളത്. വേണ്ട ചേച്ചി, ഞാനൊരു കഷ്ടകാലം പിടിച്ചവനാ. ഞാൻ കൂടെ വന്ന് ചേച്ചിക്കൊരു ഭാരമാവണ്ട. പോട്ടെ ചേച്ചി. എന്തായടോ സർ? ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ സർ? റെയിൽവേ ട്രാക്കിൽ കണ്ട ഡെഡ് ബോഡി നമ്മുടെ അഡ്വക്കേറ്റ് റഹീമിൻ്റെതാ സർ. വക്കീലിന്റെ ഭാര്യ ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഷൂസും വാച്ചും വക്കീലിൻ്റെതാന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബോഡി ആകെ ചിതറിപ്പോയി. പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട് സർ. ഹലോ അർജുൻ, ഒരു സാഡ് ന്യൂസ്. വാട്ട്? റിയലി? മൈ ഗോഡ്. അഡ്വക്കേറ്റ് റഹീമിന്റെ ദുരൂഹ മരണം അന്വേഷിക്കുക. കോടതി ബഹിഷ്കരണം സിന്ദാബാദ്. കുറ്റവാളികളെ ഉടൻ കണ്ടെത്തുക. കോടതി ബഹിഷ്കരണം സിന്ദാബാദ്. ആളൊരു ബഹളക്കാരനായിരുന്നെങ്കിലും ശുദ്ധനായിരുന്നു. ആനമലക്കാർ ഇപ്പോഴും സജീവമാണെന്ന് വ്യക്തം. കൊന്നിട്ട് കൊണ്ടുവന്നിട്ടാൽ ഇത്രയും ബ്ലഡ് അവിടെ വരാൻ സാധ്യതയില്ല. എല്ലാം വിധിയാണ്, അല്ലാതെ എന്ത് പറയാൻ. ഹലോ, ആ കൺഫേംഡ് അല്ലേ? സൂക്ഷിക്കണം.
ജെയിംസ്, നമുക്ക് ഉടനെ ഒരു യാത്ര പുറപ്പെടണം. പ്രത്യേകിച്ചൊന്നും വേണ്ട. ഇയാൾ അറിയോ? എനിക്ക് തെരിയാതെ. അവിടെ ഒരു തമിഴ്. ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായോ നിനക്ക്? അറിയാം സാർ. എങ്കിൽ പറ, അജിത് ഇപ്പൊ എവിടെയുണ്ട്? എനിക്കറിയില്ല സാർ. ആ സംഭവത്തിന് ശേഷം എവിടെ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഓ, അങ്ങനെയാണല്ലേ. നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കൂടെ വാ. എവിടെ വേണമെങ്കിലും വരാ സാർ. എന്റെ അപ്പച്ചൻ ഇന്നോ നാളെയോ ഒന്നും മട്ടിലെ കിടപ്പില്ല. ഒരു ദിവസത്തെ സമയം വേണം പ്ലീസ്. നിന്റെ അപ്പച്ചൻ എവിടെ ഉണ്ട്? അകത്തുണ്ട്. നടക്ക്, നോക്കട്ടെ. വെള്ളത്തെ വിശ്വസിക്കാൻ പറ്റാത്ത ജാതിയാ. ഇവിടെ കൊണ്ടുപോയേക്കാം. അപ്പച്ചൻ എന്തെങ്കിലും പറ്റിയാൽ അറിയിക്കാൻ ഏർപ്പെടുത്തിയ പോരെ. ഇതാരാ ഇവിടെ ഉപയോഗിക്കുന്നത്? അത് വന്ന് നാന്ദ സാർ. Hey!
ഒട്ടേറെ വിലപ്പെട്ട ഡീറ്റെയിൽസ് തന്നാടാ, വിശ്വസിക്കാൻ കൊള്ളാം. ആ പിന്നെ കല്യാണത്തിന് ക്ഷണിക്കാൻ മറക്കരുത്. ജെയിംസേ, എന്റെ ജോലി കഴിഞ്ഞു. പിടികിട്ടാ പുള്ളികളൊക്കെ പിടിച്ചു തന്നു. ഇനി കോടതിയായ തെളിവെടുപ്പായി, അതൊക്കെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്. ആ ഒരു കാര്യം പറയാൻ മറന്നു, ഒരു സാധനം നിങ്ങളെ തിരിച്ചേൽപ്പിക്കാനുണ്ട്. നമസ്കാരം. എല്ലാവർക്കും മരിച്ചുപോയ അഡ്വക്കേറ്റ് റഹീമിന്റെ കൂപ്പുകൈ. ഇദ്ദേഹമാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. ജീവിതകാലം മുഴുവൻ ഞാനത് മറക്കില്ല. തക്ക സമയത്ത് സാർ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അവന്മാരെന്നെ കൊന്നു കളഞ്ഞേന്. അപ്പൊ റെയിൽവേ ട്രാക്കിൽ കണ്ട ബോഡി? അതൊക്കെ കണ്ടുപിടിക്കേണ്ട ജെയിംസിന്റെ ഡ്യൂട്ടി അല്ലേ. റഹീമിന്റെ ഷൂസും വാച്ചും കൊണ്ടിടിച്ചു ഞാൻ. ഫ്ലൈറ്റിന് ടൈമായി. ശരി ശരി സാർ. ഗുഡ് ലക്ക്. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഇന്ന് ഈ കോടതി പരിഗണിക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ട കക്ഷികളും അഡ്വക്കേറ്റുമാരും കോടതി ജീവനക്കാരും ഒഴികെയുള്ളവർക്ക് കോടതി ഉളപ്പിൽ ഇന്ന് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. കണിച്ചുകുളങ്ങര കൂട്ടക്കൊലക്കേസിലെ 1 മുതൽ 9 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആയതിനാൽ 1 മുതൽ 9 വരെയുള്ള പ്രതികളെ നിരുപാധികം ഈ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. എന്റേതുപോലെ ഒട്ടനവധി കുടുംബങ്ങളെ തകർത്തവരാ ഇവര്.
എന്റെ മുമ്പിൽ പത്തിരും പാറുമില്ലായിരുന്നു സാർ.